യെസ് മക്കളെ, മറ്റൊരു പരീക്ഷാകാലം കൂടി എത്തിയിരിക്കുകയാണ്. എൻ്റെ മക്കൾ എല്ലാവരും ഈ പരീക്ഷയെ നല്ല രീതിയിൽ തന്നെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും. എന്നാലും നമ്മുടെ മക്കളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എക്സാം ഫോബിയ, അതായത് ഫിയർ ഓഫ് എക്സാം, പരീക്ഷയോടുള്ള ഭയം. പല കാരണങ്ങൾ കൊണ്ട് ഈ പേടിയുണ്ടാവും. നമ്മൾ വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുമോ എന്നുള്ള ടെൻഷൻ. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പാരൻസ് ടീച്ചേഴ്സ് ഇവരുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ നമുക്കുണ്ടാവും. പിന്നെ കമ്പാരിസൺ ആണ്, മറ്റു കുട്ടികളുമായിട്ടുള്ള താരതമ്യം നമ്മളെ ഏറെ അലട്ടുന്ന ഒരു വിഷയമാണ്. പിന്നെ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, പിന്നെ ചില സബ്ജക്റ്റുകളോടുള്ള പ്രശ്നം, ഡിഫിക്കൽട്ട് സബ്ജക്റ്റിനെ അഭിമുഖീകരിക്കാനുള്ള ടെൻഷൻ. അപ്പം ഇത്തരം പ്രശ്നങ്ങളെ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നോടിയായി നമ്മൾ ഓവർകം ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാം, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സാറ് പറഞ്ഞു തരാം. എക്സാം പ്രിപ്പറേഷനോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായി ഉറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. ചുരുങ്ങിയത് 8 മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾ ഉറങ്ങണം. അങ്ങനെ ഉറങ്ങുന്നത് വഴി നമ്മുടെ മൈൻഡും ബോഡിയും കൃത്യമായി റിലാക്സ്ഡ് ആവുകയും തളർച്ചയെ ഒഴിവാക്കാനും സാധിക്കും. അതുകൊണ്ടുള്ള ഉപയോഗം എന്താ? നിങ്ങൾ തളർച്ചയില്ലാതെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഉണ്ടാവും, അതെവിടെയും പോകത്തില്ല. പിന്നീട് മെഡിറ്റേഷൻ ആണ് പറയാനുള്ളത്. കൃത്യമായി പഠനത്തോടൊപ്പം തന്നെ മെഡിറ്റേഷൻ കൂടി നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് ആ ഒരു ഡേ സ്പെൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനും എനർജി റീസ്റ്റോർ ചെയ്യാനും അത് സഹായകരമാവും. തുടർച്ചയായി മണിക്കൂറുകളോളം വിശ്രമമില്ലാതെ പഠിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്, അത് നിങ്ങളെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും പഠനത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇടവേളകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഇടവേളകളിൽ നിങ്ങൾക്ക് ഗാർഡൻ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ 2 പാട്ടുകൾ കേൾക്കാം, അതും അല്ലെങ്കിൽ നിങ്ങൾ സ്നാക്സ് കഴിക്കാൻ സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ പഠനം വീണ്ടും എന്ത് ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു കാരണവശാലും നിങ്ങളെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഫ്രണ്ട്സുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഓരോരുത്തരെയും പഠന രീതി ഒക്കെ വ്യത്യസ്തമാണ്, പഠന ശൈലിയും വ്യത്യസ്തമാണ്. നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക, ആ ടൈം ടേബിൾ വിശ്വസിച്ച് പഠിക്കുക, അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. പിന്നീട് മറ്റൊരു കാര്യം ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. പരീക്ഷാവേളയിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുക. അനാരോഗ്യപരമായിട്ടുള്ള ജങ്ക് ഫുഡ് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. പച്ചക്കറികൾ ഉൾപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. 4 ലിറ്റർ മുതൽ 5 ലിറ്റർ വരെ വെള്ളം ദിവസവും നിങ്ങൾ കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഈ പരീക്ഷാ പേടിയെ നമുക്ക് ഈസിയായി ഓവർകം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നല്ല റിസൾട്ടിനായി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പഠനത്തോടൊപ്പം തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്.